ഓയിൽ ഫ്ലഷ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എഞ്ചിൻ്റെ അകത്തുള്ള സ്ലെഡ്ജ് ഫോമായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ എഞ്ചിന് എന്തായാലും നെഗറ്റീവ് ആവുന്ന രീതിയിൽ എഞ്ചിൻ ഓയിലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അത് ഒരു പരിധി വരെ പരിഹരിക്കാൻ, എഞ്ചിൻ പണിയൊന്നുമല്ല, അല്ലാതെ ഈ ഓയിൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ കട്ട പിടിച്ചൊക്കെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ, 100% എന്ന് പറയാൻ കഴിയില്ല, ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഈ ഒരു സാധനത്തിന് പറ്റും. വീൽ ബെയറിംഗ് നല്ല അടിയുണ്ട് കേട്ടോ, സൗണ്ടില്ല പക്ഷേ ആ നമുക്ക് നോക്കാം എന്തരായാണ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ഒരു ടിപ്പ് ആണെങ്കിൽ പറഞ്ഞുതരാം, ഇത് കണക്കുള്ളൊരു വീൽ കപ്പൊക്കെ ഇളക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ വിരൽ കയറ്റി വലിച്ചിളക്കും, ചിലതൊക്കെ ടൈറ്റ് ആയിരിക്കും. ഇതിപ്പോൾ വലിയ ടൈറ്റ് ഒന്നുമില്ല, പക്ഷേ ടൈറ്റ് ആണെങ്കിൽ വേറെ ഒന്നുമില്ല. ഇത് കണക്കൊരു വള്ളിയോ എന്തെങ്കിലും ഒരു സാധനം എടുക്കാം. ഹായ്, ഞാൻ സബിൻ സലീം, വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലി അവർക്കും സ്വാഗതം. നമ്മളിതാ ഈ ഒരു ഒമിനിയുടെ കുറച്ച് ചില്ലറ പണികളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ വീൽ ബെയറിംഗ് മാറണം, അത് കണക്കിന് സാധാരണ ഒമിനിക്ക് വരുന്നൊരു പ്രശ്നമാണ്. ഗിയർ ലിവറിൻ്റെ പ്ലേ അതൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്, എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽറ്ററും ഒക്കെ മാറാനുണ്ട്. അപ്പോൾ ഈ വർക്കൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് കണക്കിന് ഒമിനിയെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒമിനിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ചില സിനിമാ നടന്മാരെ വെച്ച് നോക്കി കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കമലഹാസനെ ദിലീപിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. കാര്യം വെച്ചാൽ തമിഴിൽ കമലഹാസനാണെങ്കിൽ മലയാളത്തിൽ ദിലീപ് ആണെങ്കിൽ വണ്ടി ലോകത്തതാ ഈ ഒരു വണ്ടിയാണ്. പല വേഷത്തിൽ പല രീതിയിൽ മനുഷ്യന്മാരെ സഹായിക്കുന്ന ഒരു സാധനമാണ്. ജീവിതമാർഗമായിട്ടും ജീവൻ രക്ഷിക്കാനായിട്ടും അത് കണക്കിന് വീട്ടിലെ ഉപയോഗത്തിനൊക്കെ ആയിട്ടും മറ്റും പിന്നെ വർക്ക്ഷോപ്പിലെ ഉപയോഗത്തിന് ഉൾപ്പെടെ പലരും ഉപയോഗിക്കുന്ന ആശ്രയിക്കുന്ന ഒരു മൾട്ടി പർപ്പസ് ഒരു വാഹനമാണ് നമ്മൾ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് ഈ ഒരു ഒമിനിയെ 100% നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ വീൽ ബെയറിംഗ് കംപ്ലൈൻ്റ് ഉണ്ട്. വീൽ ബെയറിംഗ് നല്ല പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കാം. പിന്നെ പ്രത്യേകിച്ച് ഒരു ടിപ്പ് ആണെങ്കിൽ പറഞ്ഞുതരാം, ഇത് കണക്കുള്ളൊരു വീൽ കപ്പൊക്കെ ഇളക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ വിരൽ കയറ്റി വലിച്ചിളക്കും, ചിലതൊക്കെ ടൈറ്റ് ആയിരിക്കും. ഇതിപ്പോൾ വലിയ ടൈറ്റ് ഒന്നുമില്ല, പക്ഷേ ടൈറ്റ് ആണെങ്കിൽ വേറെ ഒന്നുമില്ല. ഇത് കണക്കൊരു വള്ളിയോ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക, ഇതിൻ്റെ ഇടയിൽ കൂടെ നാച്ചുറൽ ഇങ്ങനെ കയറ്റുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഊരിയെടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇത് കണക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വീൽ കപ്പ് നമുക്ക് ഇത് കണക്ക് പറിച്ചെടുക്കാം. ഇനി വീല് രണ്ടും ഇളക്കിയെടുക്കാം. വീൽ ബെയറിംഗ് നല്ല അടിയുണ്ട് കേട്ടോ, സൗണ്ടില്ല പക്ഷേ ആ നമുക്ക് നോക്കാം എന്തരായാണ് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീൽ ബോൾട്ടുകൾ അങ്ങോട്ട് ഒന്നൊന്നായിട്ട് ഇളക്കാം. ടയർ നൈസിനെടുത്ത് വണ്ടിയുടെ അടിഭാഗത്തോടെ എടുത്തിടാം. ഇവിടെ പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ഷേക്കോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. വണ്ടി നല്ല ഉയർത്തിയിരിക്കുക. എന്തായാലും നീ അപ്പുറം സൈഡും കൂടെ നടക്കാം. ഈ സൈഡ് ഇത്തിരി പ്ലേ കൂടുതലുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം എന്നതാ സംഭവം. കാര്യം ഇത് ഫ്രണ്ട് ഓൾറെഡി പാണിഞ്ഞിട്ടുണ്ട്, എവിടെയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ ചിലപ്പം ഈ ഒരു ഇവിടെ ഒരു ആക്സൽ ബോൾട്ട് വരുന്നുണ്ട്, അത് ലൂസാണെങ്കിലും ഇങ്ങനത്തെ സംഭവം വരാം. പ്ലേ ഉണ്ട് ഈ സൈഡ്. ഏത് വണ്ടി ഇടലിയാ? വീട്ടിയിരിക്കടാ, കാറ് വീട്ടിൽ കിടക്കില്ലേ? നീ അല്ലേ കാര്യം ചെയ്യ്, നോ ലൂതർ എടുത്തോണ്ട് പോവും. ലൂതർ ലൂതർ അതുകൊണ്ടാ കറുത്ത വണ്ടി, അക്ഷയുടെ വണ്ടി, താക്കോൽ ഇവിടെ കാണും. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഇളക്കിയെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ബ്രേക്ക് പാഡ് ഇളക്കിയെടുക്കുമ്പം നമുക്ക് വണ്ടിയുടെ ഈ ഒരു പിന്നൊക്കെ ഉണ്ടല്ലോ, പിന്നും കാര്യങ്ങൾ, അതായത് കാലിപ്പർ പിന്നും കാര്യങ്ങളൊക്കെ ഫ്രീ ആണോ, എന്താ കണ്ടീഷൻ എന്നുള്ളതൊക്കെ കൃത്യമായിട്ടൊന്ന് നോക്കണം. ഇതിൻ്റെ കാലിപ്പർ പിന്നെ അത്ര വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ബ്രേക്ക് പാഡ് നോക്കാം. ബ്രേക്ക് പാഡ് മാറണം. ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ എന്താ? ഇതാണ്, എന്താ ഒരു മണിയേ ഉള്ളൂ, എന്തായാലും അങ്ങ് മാറിയേക്കാം. ഈ സൈഡിൽ, അതായത് ഒരു സൈഡിൽ രണ്ട് ബ്രേക്ക് പാഡാണ് വരുന്നത്. ഇത് ടി വി എസ് ഗില്ലിങ്ങിൻ്റെ ബ്രേക്ക് പാഡാണ് ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് മാറാം. പിന്നും കൂടെ ഇളക്കി ഇത് സ്ലൈഡും കൂടെ ഇളക്കി വെക്കാം. ഇനി ഇപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ സെറ്റ്, അതായത് ഈ ഒരു 17 കാലിപ്പറിൻ്റെ ഫൗണ്ടേഷൻ സെറ്റും കൂടെ ഇളക്കിയെടുക്കാം.
ഇതില് ചുമ്മാ കൈവച്ച് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ടക്ക് 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 എന്ന് പറഞ്ഞ് പ്ലേ ഉണ്ട് കേട്ടോ. നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ടൈറ്റിൻ്റെ അല്ല, വേറെ എന്തൊരു വിഷയം ഉണ്ട്. ഇളക്കിയെടുത്തു. അതിൻ്റെ വലിയ വാഷർ വരുന്നുണ്ട്. ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഒരേ ഇന്ന് ശബ്ദമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് കണക്ക് തന്നെ പ്ലേ പക്കായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബെയറിംഗ് ഒക്കെ ഇട്ട് മുറുക്കാൻ നേരത്ത് നമ്മൾ ഇട്ട് മുറുക്കുന്ന ആ ഒരു വലിയ സ്ലീവിനെ ടൈറ്റ് ചെയ്യുന്ന വാഷർ കൃത്യമായിട്ട് ടൈറ്റ് ആകുന്നുണ്ടോ, ഏത് കണ്ടീഷനിലാണ് ടൈറ്റ് ആകുന്നത് എന്നുള്ളത് കറക്റ്റിന് നോക്കണം. നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും റോങ് ആയിട്ടാണ് ഇത് കയറുന്നത്, അല്ലെങ്കിൽ ചളുക്കോ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. സൈഡിൽ കൂടെ നോക്കിയേക്കണം. ഇപ്പം കണ്ട, ഇപ്പോൾ ഇത് ഫ്രീ ആയി, ഇതിൻ്റെ പ്ലേയും മാറി. ഇനി ബ്രേക്ക് ഷൂ മാറണം. ബ്രേക്ക് ഷൂ വാങ്ങിക്കാനായിട്ട് ആളെ വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ വീൽ സിലിണ്ടർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ മഴ കാരണം വീഡിയോ എടുപ്പ് നടക്കാത്തതുകൊണ്ടാണ് ഇതൊന്നും നിങ്ങളെ ഫിറ്റ് ചെയ്യുന്ന കാണിക്കാൻ പറ്റാഞ്ഞത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് ഷൂ എന്ന് പറഞ്ഞാൽ, ഇത് ബ്രേക്ക് ചവിട്ടി വിടുന്നതിനനുസരിച്ചും ഹാൻഡ് ബ്രേക്ക് പിടിക്കുന്നതിനനുസരിച്ചും ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അഡ്ജസ്റ്റ് ആവുന്ന ഒരു സംവിധാനമാണ്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ. ഇത് ലീക്കാവുകയാണെങ്കിൽ ഇതൊരു ഹൈഡ്രോളിക് ടൈപ്പ്, നമ്മളെ ഈ ജെ സി ബിയുടെയൊക്കെ പിസ്റ്റൺ വർക്ക് ആവത്തില്ലേ അതുപോലൊരു സംവിധാനമാണ്. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഓയിൽ പ്രഷറിൽ വരുമ്പോഴത്തേക്ക് രണ്ട് കിറ്റ് ഉണ്ട്, ആ കിറ്റ് രണ്ട് സൈഡിലേക്ക് തള്ളിക്കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ രണ്ട് ബ്രേക്ക് ഷൂവും രണ്ട് സൈഡിലേക്ക് നീങ്ങും. നീങ്ങുന്ന സമയത്ത് ഈ ഒരു ഹബ്ബിലേറി ജാമായി വണ്ടി നിൽക്കും, അല്ലെങ്കിൽ ഒരു വീലിൻ്റെ റൊട്ടേഷൻ നിൽക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സംവിധാനം എന്തെങ്കിലും രീതിയിൽ ഈ ഒരു വീൽ സിലിണ്ടർ ഭാഗത്ത് ലീക്ക് വരികയാണെങ്കിൽ, കിറ്റും ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് റബ്ബറിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഡാമേജ് ആവുകയാണെങ്കിൽ ഇതിലെ ലീക്ക് വരാനും അതുപോലെ തന്നെ ബ്രേക്കിന് തകരാറ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇത് റിപ്പയർ ചെയ്യാൻ നിൽക്കാതെ മാക്സിമം മാറുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ വീൽ സിലിണ്ടർ മാറിയിട്ടുണ്ട്. ഈ വീൽ സിലിണ്ടർ മാറുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തെന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ ലോവർ ആം ഇളക്കിയെടുക്കണം. ലോവർ ആമിൻ്റെ കൂടെ ഫിക്സറായിട്ടാണ് ഇതിൻ്റെ ബോൾ ജോയിൻറ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ ലോവർ ആം സെറ്റായിട്ടേ മാറാൻ പറ്റുള്ളൂ. അത് കണക്ക് തന്നെ ഇതിൽ സ്റ്റോപ്പ് റാഡ് അല്ലെങ്കിൽ ബ്രേക്ക് റാഡ് ബുഷും റാഡുമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ ടൈറോഡൻറ്റും നമുക്ക് ഇളക്കി വിടണം. അപ്പോൾ ടൈറോഡൻ്റ് ഇളക്കി വിടാൻ വേണ്ടി അടിച്ചിളക്കുന്നില്ല, തൽക്കാലം നമ്മൾ ടൂളുണ്ട്, അത് വെച്ച് നമ്മൾ ഇളക്കുന്നുള്ളൂ. അതുകണക്കന് നമുക്ക് ലോവർ ആം ഇളക്കുന്നതിന് മുമ്പായിട്ട് ഈ കാണുന്ന സ്റ്റോപ്പ് റാഡ് ഇളക്കി വിടണം. 14 എട്ടും ബോൾട്ടും വരുന്നുണ്ട് ലോവർ ആമിൻ്റെ. അതൊന്ന് ജസ്റ്റ് ലൂസ് ചെയ്ത് വെക്കാം. ഇനി 17 സ്പാൻ അങ്ങോട്ട് എടുത്തിട്ടിട്ട് ഇവനെ അങ്ങോട്ട് ലൂസ് ചെയ്യാം. ലൂസ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. ഇത് പട്ടം ഇങ്ങനെ വെച്ചിട്ട് ഇത് സാധാരണ വേണമെങ്കിൽ നമുക്ക് ചുറ്റലിന്, അയ്യോ അത് ലൂസായിരുന്നു കേട്ടോ. ആ പിള്ളേർ വേണ്ട കേട്ടോ, വേണ്ട ലൂസായിരുന്നു, ചുമ്മാ തൊട്ടപ്പം തന്നെ ഉരി വന്നു കേട്ടോ. നമ്മൾ
ലോവർ ആം തൂരി വെച്ചിട്ടുണ്ട്. ഇളക്കിയെടുത്തു ഇളക്കിയെടുത്തു. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ലോവർ ആമിന് പകരം പുതിയ ലോവർ ആം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ടാൽബ്രോസിൻ്റെ ലോവർ ആമാണ് ഇത് വരുന്നത്. ഇതിനോട് നമ്മൾ ആ ക്വാർട്ടർ പിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ണ്ടേ ഇതാണ് പുതിയ ലോവർ ആം. കണ്ടോ കാണാൻ തന്നെ ഒരു ഐശ്വര്യമുണ്ട് അല്ലേ. ഓക്കെ, നമുക്കിനി ഈ ഒരു ലോവർ ആം എടുത്ത് സെറ്റ് ചെയ്യാം. ലോവർ ആം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പരിപാടി എന്ന് വെച്ചാൽ, എടാ ഓയിൽ ഫ്ലഷ് എടുത്തേ, ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ നമുക്കൊന്ന് ഫ്ലഷ് ചെയ്യണം. ദാണ്ടേ ഓയിൽ ഫ്ലഷ് വാങ്ങിച്ചിട്ടുണ്ട്. ആബ്രോഡ മോട്ടോർ ഫ്ലഷാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ദാണ്ടേ ഇതാണ് നമ്മുടെ ഓയിൽ ഫ്ലഷ്. ഇത് ഈ സാധനത്തിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ, ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും വിചാരിച്ചു കളയരുത്. ഈ ഒരു സാധനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഓയിൽ ഫ്ലഷ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എഞ്ചിൻ്റെ അകത്തുള്ള സ്ലെഡ്ജ് ഫോമായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ എഞ്ചിന് എന്തായാലും നെഗറ്റീവ് ആവുന്ന രീതിയിൽ എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അത് ഒരു പരിധി വരെ പരിഹരിക്കാൻ, എഞ്ചിൻ പണിയൊന്നുമല്ല, അല്ലാതെ ഈ ഓയിൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ കട്ട് പിടിച്ചൊക്കെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ, 100% എന്ന് പറയാൻ കഴിയില്ല, ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഈ ഒരു സാധനത്തിന് പറ്റും. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഈ ലോവർ ആം ഒന്നെടുത്ത് സെറ്റ് ചെയ്യാം. ഇനി അടുത്ത നമ്മളിപ്പം ഒമിനിയുടെ പണികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ചോർത്തിയിട്ടില്ല. കാരണം വെച്ചാൽ എഞ്ചിൻ ഓയിൽ ഫ്ലഷ് ചെയ്യാനുണ്ട്. എഞ്ചിൻ ഓയിൽ ഫ്ലഷ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഇതിൻ്റെ ബ്രേക്കിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. സസ്പെൻഷൻ്റെ ചെറിയൊരു പണി ഉണ്ടായിരുന്നു, അത് തീർത്തിട്ടുണ്ട്. വീൽ ബെയറിങ്ങിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു വെച്ചാൽ ആ ഒരു ടൈറ്റിൻ്റെ വിഷയമായിരുന്നു, അതൊക്കെ ഇളക്കി ഒന്ന് റീസെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഓൾറെഡി കുറച്ച് പണികൾ ചെയ്ത വണ്ടിയാണ് ഇത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓയിൽ ഒന്ന് ഫ്ലഷ് ചെയ്യണം. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റാണ് ഓയിൽ ഫ്ലഷ് ചെയ്യുക എന്നുള്ളത്. നമുക്കൊന്ന് ഓയിൽ ഫ്ലഷ് ചെയ്യാം. ഇനിയിപ്പം അടുത്ത സീറ്റെല്ലാം നടക്കണം. കാര്യം വെച്ചാൽ നമുക്ക് മേജർ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം വണ്ടിയിൽ ഗിയറിൽ പറഞ്ഞ മേജർ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേജർ കിറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തായാലും സീറ്റും കാര്യങ്ങളൊക്കെ ഇളക്കിയെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ മേജർ കിറ്റൊക്കെ ഒന്ന് മാറാം. താഴെപ്പോയി താഴെപ്പോയി താഴെപ്പോയി. ഓക്കെ, എഞ്ചിൻ സൈഡ് കണ്ട ഒമിനിയുടെ എഞ്ചിൻ സൈഡൊക്കെ ഇതാ ഇങ്ങനെയൊക്കെ കാണണമൊക്കെ ഇത്തിരി പാടാണ്. നല്ല നീറ്റായിട്ടിരിക്കുക അല്ലേടാ, ഭയങ്കര വൃത്തിയായിട്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഓയിൽ ഫ്ലഷ് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്കാം. ഇപ്പോൾ നമ്മളെ പെപ്സി ക്യാനൊക്കെ പിടിക്കത്തില്ലേ, അതേ കണക്ക് ഇതാ ലൈറ്റായിട്ട് അങ്ങോട്ട് പൊട്ടിച്ചിട്ട്. അയ്യോ ഒരു ചോർപ്പാണ്, ഞാൻ പോയിട്ട് ഓർ ചോർപ്പെടുത്തണ്ടേ. ചിയേഴ്സ്. മൊത്തം അങ്ങോട്ട് ഒഴിച്ചു. നമ്മളെ ടർപ്പനൊക്കെ ഉണ്ടല്ലോ അതിന് സമാനമായിട്ടൊരു മണമാണ് ഇതിൽ വരുന്നത്. ഇതിങ്ങോട്ട് സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് അടച്ചിട്ട് വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ന്യൂട്രല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഏറെടുത്താലോ. ഏ അപ്പം നമുക്ക് ഏറെടുക്കാം. പ്രത്യേകിച്ച് നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റേസ് ചെയ്യുകയും ചെയ്യരുത്. അതായത് നമ്മൾ ഓയിൽ ഫ്ലഷൊക്കെ ഒഴിച്ചിട്ട് റേസ് ചെയ്യുകയോ വണ്ടി ഓടിക്കുകയോ ചെയ്യരുത്. നമ്മളിപ്പം വെറുതെ ഒന്ന് ഏറെടുത്ത് വിടുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 15-16 മിനിറ്റോളം ആയിട്ടുണ്ട്. ഓഫ് ചെയ്തോടാം, വണ്ടി ഓഫ് ചെയ്തു. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമുക്ക് ഇനി
എഞ്ചിൻ ഓയിൽ ചോർത്താം, സ്റ്റിക്കൊക്കെ അങ്ങോട്ട് ഊരി വെക്കാം. ഇനി ചൂടുണ്ട് കേട്ടോ, അവനെ നോക്കി ചെയ്യണേ, ചൂടുണ്ട്. ആ ഓയിൽ നല്ല പായസം കണക്ക് അല്ലേ, നല്ല കറുത്തിരിക്കുക ഓയിൽ. നമുക്ക് പുറത്തെടുത്തിട്ടൊന്ന് നോക്കാം. ഏകദേശം 6:19 ആയിട്ടുണ്ട്. നമ്മളിതാ എഞ്ചിൻ ഓയിൽ ചോർത്തി എല്ലാം വെച്ചിട്ടുണ്ട്. കുറച്ചധികം കയറിയിട്ടുണ്ട് കേട്ടോ.